ഹലോ, വെൽക്കം ടു മഞ്ജുസ് പേപ്പിൾ കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി, മലബാർ സ്റ്റൈൽ ബീഫ് ബിരിയാണി. അപ്പം നമ്മൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പീസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അപ്പം ഇന്നത്തെ റെസിപ്പീൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് നോക്കാം ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക. അതിനായി ആദ്യം ഞാനിവിടെ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മഞ്ഞൾ, മുളക് പൊടി, മീറ്റ് മസാല, അതുപോലെ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് ബീഫ് നല്ലോണം മാരിനേറ്റ് ചെയ്തു. ഇതിലേക്ക് മാരിനേഷൻ ടൈമിൽ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷും കൂടെ ചേർക്കാം, അത് ഓപ്ഷനലാണ്. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നുണ്ട്, ഇത് ചേർക്കാതെ ആക്കാം, ഒരു ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നും വരില്ല. അപ്പം നല്ലോണം ഇതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യുക. മാരിനേറ്റ് ചെയ്ത് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം തന്നെ നമുക്കത് പ്രഷർ കുക്കറിൽ 4 വിസിൽ വരെ വരുന്ന രീതിയിൽ കുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം 4 വിസിൽ വന്നു, നമുക്കത് കുക്കറൊന്ന് കൂളായതിൻ്റെ ശേഷം ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതിനെ കുക്ക് ചെയ്ത് വെക്കാം. അപ്പം ബീഫിലെ വെള്ളമൊക്കെ ഒന്ന് കുറുകി വരുന്നുണ്ട്, നല്ല ഓൾമോസ്റ്റ് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പം അത് ഓൾമോസ്റ്റ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്യാം. ജീരകശാല റൈസാണ് നമ്മൾ മലബാർ ബിരിയാണിക്ക് യൂസ് ചെയ്യുക. അപ്പം ഞാൻ 1 കപ്പ് റൈസ് എടുത്തിട്ടുള്ളത്, അതിന് 2 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. അതിലേക്ക് ഗരം മസാല, ഹോൾ ഗരം മസാലാസ് ആഡ് ചെയ്യാം, അതായത് സിനമൺ, കാർഡമം, ക്ലോവ്സ്, ബേ ലീഫ്, ഇത്രയും ആഡ് ചെയ്യാം. ഈ വെള്ളം ഒന്ന് ബോയിലാകാവുന്ന ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പം അതിലേക്ക് നമുക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. 3 മുതൽ 4 പേർക്കുള്ള ഫുഡ് ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ആ വെള്ളം ഒന്ന് ചെറുങ്ങനെ ചൂടായി വരാൻ തുടങ്ങി, അപ്പം നമുക്ക് അതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഗീ ഒഴിച്ച് അത് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ റൈസ് ആഡ് ചെയ്യേണ്ടത്. റൈസ് നമ്മൾ ആദ്യം ഗീയിൽ വറുത്തിട്ട് അതിന് ശേഷം വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യുന്ന ആ ഒരു രീതിയുണ്ട്. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഇപ്പം വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ജീരകശാല റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. മലബാർ ബിരിയാണിക്ക് നമ്മളെപ്പോഴും കൈമാ റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് അതാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് ആ ഒരു റൈസിലേക്ക് കിട്ടും. ബസ്മതി അരിയൊന്നും ചേർത്താൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പം ഇതിലേക്ക് ഒരു 1/2 നാരങ്ങേൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇപ്പം നല്ലോണമൊന്ന് തിളച്ച് വരുന്നുണ്ട്, നമുക്കിത് കവർ ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ റൈസ് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, അത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ റൈസ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു, റൈസ് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് മസാലേൻ്റെ മസാല റെഡിയാക്കാൻ നോക്കാം. അതിനായി ഒരു വൈഡ് ആയിട്ടുള്ളൊരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിലും ഗീയും ഒഴിച്ചു കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഹോൾ ഗരം മസാലാസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിവിടെ ഗീ സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഓയിൽ മാത്രം യൂസ് ചെയ്യാം. ഗരം മസാല ഞാനിവിടെ കറുവപ്പട്ട, കരാമ്പ്, അതുപോലെ ഇലക്കായി, ബേ ലീഫ് എന്നിവ യൂസ് ചെയ്തിട്ടുള്ളത്.
അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വലിയുള്ളി ഒരു 3 വലിയുള്ളിയാണ് ഈ എടുത്തിട്ടുള്ളത്. നല്ലോണം കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു നല്ല സോഫ്റ്റായ ഒരു ട്രാൻസ്ലൂസൻറ്റ് പരുവാകുന്നത് വരെ നമുക്കതിന് വഴറ്റി കൊടുക്കുക. അടച്ച് വെച്ച് വേണം നമ്മൾ ഉള്ളി കുക്ക് ചെയ്യാൻ വേണ്ടി. അടച്ച് വെച്ച് അത് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ നമ്മളെ ഉള്ളി കുക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മൾ ഉള്ളി നല്ലൊരു സ്ലൈറ്റ്ലി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു കുഞ്ഞു തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. അതും സ്ലൈസ് ചെയ്ത് കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്യുന്നത്. ഇനി ഈ തക്കാളി നമുക്ക് സോഫ്റ്റ് ആവുന്നത് വരെ, തക്കാളി നല്ലൊരു സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പം അതെപ്പോഴും അടച്ച് വെച്ച് ലോ ഫ്ലെയിം, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ, നന്ന ലോ അല്ല, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. എന്നാലേ അതിൻ്റെ ഒരു രീതിയിൽ ടേസ്റ്റൊക്കെ കിട്ടും. ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളെ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ക്രഷ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് പേസ്റ്റ് ആവണ്ട, ക്രഷ് ആയാൽ മതി. അതായത് ടേസ്റ്റ് ഇതിൻ്റെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്കിത് നല്ലോണമൊന്ന് വഴറ്റാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി, നമുക്കിനി ഇതിലേക്ക് യോഗർട്ട് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ മല്ലിയില, പുതിനയില, അത് കുഞ്ഞായി അരിഞ്ഞത്. ഇതിലേക്ക് ഇനി ബിരിയാണി മസാല ആഡ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/2 lemon juice കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തു നല്ലോണം കുക്കായതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ബീഫ്, നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ആഡ് ചെയ്യാം. ബീഫ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ബീഫിലോട്ട് നമ്മളെ മസാല നല്ലോണം ഒന്ന് പിടിക്കണം, അതിന് നല്ലൊരു ഫ്ലേവർ കിട്ടണം. അത് നമ്മൾ സെപ്പറേറ്റാണ് മസാലയും ബീഫും കുക്ക് ചെയ്തത്, ഇപ്പോഴാണ് മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനൊരു 10 മിനിറ്റോളം അടച്ച് വെച്ച് നല്ലോണം കുക്ക് ചെയ്യണം. അതിൽ അടച്ച് വെച്ച് തുറന്ന് ആ ഒരു രീതിയിൽ നല്ലോണം കുക്ക് ചെയ്യണം. എന്നാലേ നമ്മളെ ബീഫിലോട്ട് ഈ ഒരു മസാലേൻ്റെ ഫുൾ ഒരു ഫ്ലേവർ കിട്ടൂ. ഇപ്പം നമ്മളെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്കിത് ദം പ്രോസസ്സിലോട്ട് കടക്കാം. മലബാർ സ്റ്റൈൽ ബിരിയാണികൾ നമ്മൾ ദം ചെയ്യുമ്പം അത് നമ്മൾ മസാല പ്രിപ്പയർ ചെയ്ത സെയിം പാനിലാണ് ദം ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ബീഫ് മസാല റെഡിയാക്കി വെച്ച സെയിം പാനിൽ നമുക്കിത് ദം ചെയ്യാം. അത് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഈ ഒരു മസാല വൈഡായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ബീഫ് മസാല സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരല്പം ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം മല്ലിയില, പുതിനയില ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം ഗരം മസാല പൗഡറും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യത്തെ ലെയർ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായിട്ടാണ് റൈസ് സെറ്റ് ചെയ്യുന്നത്.
ഇത് ആദ്യത്തെ ലെയർ നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിനി ഗാർണിഷ് ചെയ്യാം. ഫസ്റ്റ് ലെയർ റൈസിൻ്റെ മുകളിലേക്ക് നമുക്ക് കൊറിയാൻഡർ ലീവ്സും അതുപോലെ മിൻറ്റ് ലീവ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ബീഫ് ബിരിയാണിക്ക് നമ്മൾ ഈ മിൻറ്റ് ലീഫ് കുറച്ച് അധികം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫും മിൻറ്റും നല്ലൊരു കോമ്പിനേഷനാണ്. എപ്പോഴും അത് ബീഫിൻ്റെ കൂടെ മിൻറ്റ് ചേർന്നാൽ നല്ല ടേസ്റ്റ് വരും. ഇനി നമുക്കിതിലേക്ക് റോസ് വാട്ടർ, യെല്ലോ മിക്സ് അത് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് യെല്ലോ കളർ ആഡ് ചെയ്യാം, അതുപോലെ ടെർമറിക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് റോസ് വാട്ടർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സാഫ്രോൺ ഇട്ട് വെച്ച വെള്ളമായാലും റോസ് വാട്ടർ ആയാലും ഈ ഒരു കളർ കൊടുക്കും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രൈഡ് ചെയ്ത ഓണിയൻ, കാഷ്നട്ട്, റൈസൻസ് ഏത് മൂന്നും കൂടെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ രണ്ട് ലെയർ റൈസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഗീ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ അതിലേക്ക് ഒരു കുറച്ച് ഗരം മസാല സ്പ്രിങ്കിൾ ചെയ്യാം. ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു അലുമിനിയം ഫോയിൽ വെച്ച് എല്ലാ സൈഡും സീൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ടിയുള്ളൊരു ലിഡ് കൊണ്ട് മൂടി വെച്ച് അതിൻ്റെ മുകൾ വശത്തേക്ക് ഒരു വെള്ളം നിറച്ച പാന് വെച്ച് കൊടുക്കുക. അത് വെയിറ്റിൽ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എയർ അങ്ങനെ തന്നെ നിന്ന് നല്ലൊരു ഫ്ലേവർ നമ്മളെ ബിരിയാണിക്ക് കിട്ടും. ഒരു 15-30 മിനിറ്റ്സ് വരെ ഇങ്ങനെ നമുക്ക് ദം ചെയ്യാം. അതും ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ദം ചെയ്യാൻ. ഇപ്പോൾ 15-30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ദമ്മൊക്കെ നല്ല തുറക്കുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരും. നമുക്കിത് റായ്ത, ചട്നി, പിക്കിൾ ഇതിൻ്റെ കൂടെ വിളമ്പാം. നല്ല ചൂടോടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ടേസ്റ്റി ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സൈഡിലൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ റെസിപ്പീസ് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അപ്പം വീണ്ടും ഒരു നല്ല റെസിപ്പി ആയി കാണാം. അതുവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.